ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് സജിൽ. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് വശമാണ്. ഇത് രാത്രിയാണ് ഷൂട്ട് ചെയ്യുന്നത്. ഈ ചെയ്തിട്ടിരിക്കുന്നത് ഞാനൊരു അക്വേറിയം നിർമ്മിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണ്. ഒന്ന് ലെവൽ ചെയ്തെടുത്ത് ഇതുപോലെയായിരുന്നു കേട്ടോ, രണ്ട് തട്ടായിട്ടായിരുന്നു. അതിനെ ഞാനിതുപോലെ ഒറ്റ ലെവലാക്കി എടുത്തു. ഇത് വന്നിട്ട് 5.5 അടിയാണ്. ഇതിൻ്റെ ടാങ്ക് വെച്ചിട്ടില്ല, അതിൻ്റെ മുന്നോടിയായിട്ട് ചെയ്തതാണ്. ഹായ് ഗൈസ്, അങ്ങനെ നമ്മളുടെ ഗ്ലാസ് എത്തിക്കഴിഞ്ഞു. ഇതാണ് നമുക്ക് ചെയ്ത് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ ഡയമെൻഷൻസ് പറയാൻ, ഇത് നമ്മൾ സപ്പോർട്ടിന് വേണ്ടിയുള്ളതാണ് കേട്ടോ. ഈ ചെറിയ ഗ്ലാസ് ഇത് വന്നിട്ട് 10 ഇഞ്ചാണ് ഇതിൻ്റെ സൈസ്. ഇത് വന്നിട്ട് 66 ഇഞ്ച്, 24 ആണ് ഇതിൻ്റെ ഹൈറ്റ്. ഇഞ്ചാണ് പറയുന്നതെല്ലാം, ഇഞ്ചാണ്. ആ ബാക്കിൽ ഇരിക്കുന്നതാണ് ഇതിൻ്റെ ഡൗൺ പോർഷൻ. ഓക്കെ, അങ്ങനെ നമ്മളുടെ ഗ്ലാസ് എത്തി. അത് ഒട്ടിക്കാനായിട്ടുള്ള സംഭവമാണ് ആ ഫോം ടേപ്പ് ഒട്ടിച്ച്. അബ്രോ ടേപ്പാണ് അത്, അത് ഒട്ടിച്ചു. അങ്ങനെ അതിൻ്റെ പ്രോസസ്സിങ്ങാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹായ്, നമ്മളങ്ങനെ കല്ല് വാങ്ങാനായുള്ള പോക്കാണ്. ഇതെൻ്റെ വൈഫാണ് ഫാത്തിമ, മകൾ ഫറ. നമ്മളിപ്പോൾ നിലമയിലോട്ടുള്ള റോഡാണിത് കാണുന്നത്. പള്ളിക്ക് എൻ്റെ നാട്ടിൽ നിന്നുള്ള റോഡാണ്. അപ്പം നിലമേലെത്തിയിട്ട് ബാക്കി ഉള്ള വിശേഷങ്ങൾ. നിലമേന്ന് തട്ടത്ത മല റോക്ക് ലാച്ച്, അവിടെ നിന്നാണ് നമ്മൾ സ്റ്റോൺസ് വാങ്ങാനായി പോകുന്നത്. തട്ടത്തുമല നമ്മൾ എത്തിയിരിക്കുകയാണ്. റോഡ് ക്രോസ് ചെയ്ത് റോക്ക് ലാൻഡിൻ്റെ മുന്നിലേക്ക് എത്തുമ്പോൾ നിരനിരയായി കൂട്ടം കൂടി നിൽക്കുന്ന ചെടികൾ കണ്ണിനെ ആകർഷിപ്പിക്കുന്ന വിധം അറേഞ്ച് ചെയ്താണ് അവർ വെച്ചിരിക്കുന്നത്. കല്ലുകൾ കുന്നാച്ചരം കൂട്ടിയിട്ടിരിക്കുന്നത് റോഡിന് വെളിയിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ കാണാൻ കഴിയും. റോക്ക് ലാൻഡ് എന്ന് അവർ വെള്ളാരം കല്ലിൽ ഫ്രണ്ടിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ദി ലാൻഡ്സ്കേപ്പിംഗ് കമ്പനി റോക്ക് ലാൻഡ് എന്നാണ് ഫുൾ നെയിം. പിന്നെ ഇതിനകത്തോട്ട് പ്രവേശിക്കുന്നതിന് കവാടം നോക്കിയാറേ അവിടെ വണ്ടി കിടക്കുന്നത് കണ്ടു. അതുകൊണ്ട് ഇതിൻ്റെ സൈഡിൽ കൂടെ അകത്തോട്ടൊന്ന് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരികയാണ്. കല്ലുകൾ ആവശ്യാനുസരണം ഇവിടെ നമുക്ക് വാങ്ങാൻ കിട്ടും. എല്ലാ കല്ലുകളുടെയും മുകളിൽ വില നിശ്ചയപ്പെടുത്തിയിട്ടുണ്ട്. നീല ഉടുപ്പിട്ട് ഇവിടെ കാണുന്നവർ ഇവിടുത്തെ സ്റ്റാഫുകളാണ്. ഇതിനകത്തെ വിശേഷങ്ങൾ പറയുകയാണെങ്കിൽ വളരെ അതിമനോഹരങ്ങളായ കല്ലുകളാണ് ഇതിനകത്ത് നിറയെ. പിന്നെ അക്വേറിയം സ്റ്റോൺസിന് വേണ്ടി ഇവരൊരു പ്രത്യേക റൂം തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ ഓരോ കല്ലുകളുടെയും റേറ്റ് അതിനകത്ത് തന്നെ ടാഗ് ചെയ്തും ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയാതെ കഴിയുക, അക്വേറിയങ്ങളിൽ നിന്നും ഇവിടുത്തെ റേറ്റുമായി താരതമ്യം ചെയ്യുകയാണെങ്കിൽ രാവ് പകൽ വ്യത്യാസമുണ്ട്. അതായത് വളരെ ലാഭകരമാണ് ഇവിടെ നിന്ന് എടുക്കാൻ. അതുകൊണ്ട് അങ്ങനെ അറിഞ്ഞതുകൊണ്ടുമാണ് നമ്മളിവിടെ വരാൻ കാരണവും. പോരാത്തതിന് ഔട്ട്ഡോർ പോൺസ് ഡെക്കറേഷൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധമായ കല്ലുകളും ഇവിടെ വളരെ ചീപ്പാണ്. പിന്നെ ഇവിടെ തന്നെ ഇവർക്ക് നഴ്സറി പോലെ കുറച്ച് സംഭവം, ഇവിടെ വേറൊരു സെക്ഷൻ തന്നെ അതിന് വേണ്ടിയുള്ളതാണ്. അതായത് എല്ലാവിധ ചെടികൾ, ബോൺസായി ഐറ്റം ആയിട്ടുള്ള ഐറ്റംസ് ഒരുപാട്, പന എന്ന് വേണ്ട എല്ലാവിധമായ സമയം, ഒരു ഡെക്കറേഷൻ ചെയ്യാനായിട്ടുള്ള എല്ലാവിധം. അതായത് നമുക്കിപ്പം വെളിയിലാക്കി ഒരു ഔട്ട്ഡോർ സെറ്റ് ചെയ്യണമെന്നുണ്ടെന്ന് തിരിക്കാം എന്ന് വിചാരിച്ചു. ഇപ്പം ഏതാണ്ട് ഒരു മണി അടുപ്പിച്ചായിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഏതാണ്ട് നമ്മളെ വീട്ടിലോട്ട് എത്താനായിട്ട് ഒരു 1.5 മണിക്കൂർ വേണ്ടി വരും. വലിയ റഷൊന്നുമില്ല, ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കും. പിന്നെ എൻ്റെ ഫ്രണ്ടൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. അതായത് അവരിതുപോലെ റോക്ക് ലാൻഡ് എന്നൊക്കെ കണ്ടില്ലേ, നല്ല രസമുണ്ട് ഇത് കാണാൻ തന്നെ. അതുപോലെ ഒരുപാട് ഇനം കല്ലുകൾ ഇവിടെ ഉണ്ട്. അപ്പം നമ്മളൊക്കെ ഒരിതിനായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സർപ്പൻറ്റേയും ലവ റോക്കും വുട്രോക്കും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അതിനി അതൊക്കെ സെറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഓക്കെ, ബൈ. ഹൈ ഗൈസ്, ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് ഇതെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷമുള്ളതാണ്. എനിക്ക് ഇതിൻ്റെ സെറ്റ് ചെയ്യുന്ന എൻ്റെ കയ്യിലുണ്ടായിരുന്ന വീഡിയോ മിസ്സായിപ്പോയി. അപ്പോൾ അതൊരു വലിയ വിഷമമാണ്. പിന്നെ ഇതിനകത്തുള്ള വെച്ചിരിക്കുന്ന പമ്പ്, ഒന്ന് ടോപ്പ് ഫിൽറ്ററും ഒന്ന് ഒരു സൈഡ് ഫിൽറ്ററുമാണ് വെച്ചിരിക്കുന്നത്.
പിന്നെ പോരാത്തതിന് ഇതിനകത്ത് ഞാൻ ഒരു എയർ ബബിൾ സ്റ്റോണും വാങ്ങിച്ചിട്ടിട്ടുണ്ട്, അതിനകത്ത് ഡേറ്റും ഒക്കെ വരുന്നതാണ്. പിന്നെ ഇതിപ്പോൾ ഹാഫ് ടാങ്ക് വെള്ളം നിറച്ചിട്ടേക്കുന്ന വീഡിയോയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഇതിനകത്ത് ഞാനിപ്പോൾ വളരെ തുച്ഛമായ മീനുകളെ ഇട്ടിട്ടുള്ളൂ. ഇതിനകത്ത് ഒരു രണ്ട് സ്റ്റേജായിട്ടാണ് ഞാൻ മീനുകളെ ഇതിനകത്ത് സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ എന്താ പറയുക, വെള്ളത്തിൻ്റെ പി എച്ചിന് ചെറിയ വേരിയേഷൻ ഉണ്ടായിരുന്നു, അതൊക്കെ കറക്റ്റ് ചെയ്തായിരുന്നു. ചെയ്താണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന രീതിയിൽ ഇട്ടേക്കുന്നത്. ആദ്യമേ ഹാഫ് ബെൽറ്റിൽ അടിച്ചിട്ടപ്പോൾ മുകളിലത്തെ ഒരു ഗ്ലാസ് വിട്ടുപോയി, പിന്നെ അത് ഒട്ടിക്കേണ്ടി വന്നു. പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് ആ വീഡിയോ മിസ്സായി, അതാണ് ഏറ്റവും വലിയ ദുഃഖകരം. നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിന് ശേഷമുള്ളത് കാണിക്കാം. രണ്ട് ദിവസത്തിന് ശേഷം ഇതിൽ നട്ടു വെച്ചിരുന്ന പ്ലാന്റ്സ് എല്ലാം മീൻ ഉഴുതു മറിച്ചു കയറി. ഇതിൽ കൂടുതലും ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് കോയിക്കാർപ്പും ഗോൾഡ് ഫിഷുമാണ്. അതുകൊണ്ട് തന്നെയാണ് പ്ലാന്റ്സ് പോകാൻ കാരണമെന്ന് മനസ്സിലായി. ഇതിനെ കവർ ചെയ്യാൻ വേണ്ടിയാണ് ഡ്രിഫ്റ്റ് വുഡ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ സൈഡിൽ കാണുന്നത് പേരമരമാണ്. ഉണങ്ങിയ പേരമരം വെട്ടിയെടുത്ത് ചീകി വൃത്തിയാക്കി ഉപ്പുവെള്ളത്തിൽ തിളപ്പിച്ച് പിന്നെയും വെയിലത്തിട്ട് ഉണക്കിയെടുത്തതാണത്. ഏതായാലും അത് സക്സസ് ആയി കേട്ടോ. അതൊന്ന് മാത്രമാണ് ഞാൻ ഹാൻഡ് മെയ്ഡായി ഉണ്ടാക്കിയത്, പിന്നെയുള്ള രണ്ടും റിയൽ ഡ്രിഫ്റ്റ് വുഡാണ്. എൻ്റെ ഒരു റിലേറ്റീവ് അച്ഛൻ കോവിലിൽ പോയപ്പോൾ അവിടെ നിന്നും കളക്ട് ചെയ്ത് എനിക്ക് കൊണ്ട് തന്നതാണ്. പോരാത്തതിന് ഇതിലെ പ്ലാന്റ്സ് എല്ലാം പോയതിൻ്റെ ദുഃഖത്തിന് വേണ്ടി ഞാൻ ആ ഡ്രിഫ്റ്റ് വുഡ് ഇതിൽ വെക്കുകയും ചെയ്തു. അദ്ദേഹം ഇത് അറിഞ്ഞിട്ടല്ല എനിക്കിത് കൊണ്ട് തന്നത്. ഞാനിതുപോലത്തെ അക്വാറിയം പണിയുന്നു എന്ന് അറിഞ്ഞപ്പോൾ പുള്ളി അവിടെ നിന്ന് കളക്ട് ചെയ്ത് എനിക്ക് കൊണ്ട് തരികയാണ് ചെയ്തത്. പിന്നെ ഇതിലുണ്ടായിരിക്കുന്ന ഫിഷുകളെല്ലാം ഇപ്പോൾ നല്ല ആക്റ്റീവായി. രണ്ട് ദിവസത്തിന് ശേഷം ഇവരെല്ലാം നല്ല ആക്റ്റീവായി. ഇതിനകത്തിപ്പോൾ ഈ എയർ ബബിൾ സ്റ്റോൺ ഞാൻ വാങ്ങിച്ചത് ഓൺലൈനിൽ നിന്നുമാണ്. ഇതിൻ്റെ ടോപ്പ് ഫിൽട്ടർ വാങ്ങിച്ചത് ഇവരുടെ ആറ്റങ്ങളിൽ നിന്നുമാണ്. പിന്നെ ഇതിന് എനിക്ക് ചിലവായതെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. പിന്നെ ഇതിൻ്റെ ഗ്ലാസ് ഒട്ടിച്ചതും പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള എല്ലാ സെറ്റ് ചെയ്തതും ഞാൻ തന്നെയാണ്. ഞാൻ തന്നെയെന്ന് പറയുമ്പോൾ ഞാനും എൻ്റെ വൈഫും എൻ്റെ വീട്ടുകാരും ചേർന്നാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഞാൻ ഇതിനോടൊപ്പം ഒരു വീഡിയോ കൂടി ആഡ് ചെയ്യുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ദയവായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ അമർത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.